ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് അര സ്പൂണും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണോളം, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇനി രണ്ട് സ്പൂണോളം വിനീഗറും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈലിൽ ഫിഷ് പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് ഐക്കോറയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫിഷിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മുഴുവൻ ഫിഷ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ മീനിലോട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ആക്കാൻ ഒട്ടും മറക്കരുത് കേട്ടോ. നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എന്നും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് വലിയുള്ളി കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയിട്ടെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ആ ഫിഷില്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ശേഷം ഞാൻ നമുക്കിതിനോട്ട് വേണ്ട മസാല തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്രോസസ്സ്. ഇനി നമുക്കിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളി, തക്കാളി, അതുപോലെ കറിവേപ്പില, പച്ചമുളകെല്ലാം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ കേട്ടോ. ഇത് ഏകദേശം ആയ ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അര സ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു കാല് സ്പൂണോളം, കുരുമുളക് പൊടി ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു അര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വരട്ടെ കേട്ടോ. ശേഷം ഞാനിവിടെ ഒരു അര കപ്പോളം തേങ്ങാ കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ആ ഒരു ടൈം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. ശേഷം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നല്ലൊരു മണം തന്നെ ഇതൊന്ന് വരുന്നുണ്ടാവും. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ശേഷം ഞാനിവിടെ ഇല ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയിലയാണ്. ഞാൻ സാധാരണ പൊള്ളിക്കുന്നത് പോലെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം പാതി മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലോട്ട് ഫിഷ് ഫ്രൈ ആക്കിയതും കൂടെ വെച്ച് കൊടുക്കണം. ഇവിടെ ഞാനിതാ പാതി മസാല ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ആക്കിയത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്കി പാതി മസാല ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാവിടെയും വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാനിവിടെ ഇതിൻ്റെ മുകളിലോട്ട് വാഴയിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കേരള സ്റ്റൈൽ മീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റു റെസിപ്പി ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.